Hi dears, welcome back to my channel. എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ വെറുതെ കളയുന്ന ഒരു വെള്ളം ഉപയോഗിച്ച് എന്തൊക്കെ ഉപയോഗങ്ങളുണ്ടെന്നുള്ളതാണ്. അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ എല്ലാവരും കാണാം. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. അപ്പോൾ നമുക്ക് അതിന് വേണ്ടിയിട്ട് വേണ്ടത് കുറച്ച് കഞ്ഞിവെള്ളം മാത്രമാണ്. ഈ കഞ്ഞിവെള്ളത്തിന് ഒരുപാട് ഗുണങ്ങളുണ്ട്. നമുക്ക് നമ്മുടെ മുഖത്തിന് തിളക്കം കൂട്ടാനും മുടിയുടെ മുടി കൊഴിച്ചിൽ മാറ്റാനും അതുപോലെ തന്നെ നമ്മുടെ പച്ചക്കറികൾക്കും ചെടികൾക്കൊക്കെ വളമായിട്ടും കീടനാശിനിയായിട്ടും ഒക്കെ ഉപയോഗിക്കാൻ ഈ ഒരു കഞ്ഞിവെള്ളം നമുക്ക് മതി. അപ്പോൾ അതിൻ്റെ ഒരു രണ്ട് മൂന്ന് ഉപയോഗങ്ങളാണ് ഇവിടെ പറയുന്നത്. കഞ്ഞിവെള്ളം നമുക്ക് ഇതിന് പുളിപ്പിച്ചിട്ട് എടുക്കുന്നതാണ് ഏറ്റവും നല്ലത്. അതായത് തലേ ദിവസത്തെ കഞ്ഞിവെള്ളം എടുക്കുന്നതാണ് നമുക്ക് മുഖത്ത് തേക്കാനായാലും തലയിൽ തേക്കാനായാലും ഇനി ചെടിക്കൊഴിക്കാനായാലും തലേ ദിവസത്തെ കഞ്ഞിവെള്ളമാണ് ഏറ്റവും നല്ലത്. അപ്പോൾ ഞാൻ ഈ കഞ്ഞിവെള്ളം കുറച്ചെടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു സ്പൂണ് ഉലുവയാണ് ഇട്ട് കൊടുത്തത്. ഇതിപ്പോൾ തലേ ദിവസത്തെ കഞ്ഞിവെള്ളമല്ല, ഇന്ന് എടുത്ത കഞ്ഞിവെള്ളം തന്നെയാണ്. അപ്പോൾ അതിലേക്ക് ഞാൻ ഒരു സ്പൂണ് ഉലുവ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഈ ഉലുവയും കഞ്ഞിവെള്ളവും നമ്മുടെ മുടിക്കും നമ്മുടെ സ്കിന്നിനൊക്കെ ഒരുപാട് ഗുണമുള്ളതാണ്. അപ്പോൾ ഇതിങ്ങനെ കുതിർത്ത് വച്ചിട്ട് ഒരു രാത്രി മുഴുവൻ വയ്ക്കുകയാണെങ്കിൽ അത്രയും നല്ലത്. ഇതിപ്പോൾ ഞാനൊരു 3 മണിക്കൂർ മാത്രമേ കുതിർത്ത് വയ്ക്കണുള്ളൂ. അപ്പോൾ ഇത് വീഡിയോ പിടിക്കാൻ വേണ്ടിയിട്ട് ചെയ്തതാണ്. അപ്പോൾ സാധാരണ നമ്മൾ ചെയ്യണമാണെങ്കിൽ തലേ ദിവസത്തെ കഞ്ഞിവെള്ളമാണ് നല്ലത്. രാത്രി നമ്മൾ ഇതുപോലെ ഉലുവ കഞ്ഞിവെള്ളത്തിലിട്ട് വെച്ച ശേഷം പിറ്റേ ദിവസം രാവിലെ കുളിക്കാൻ സമയത്ത് നമുക്ക് തേച്ച് പിടിപ്പിക്കുക. കുളിക്കുന്നതിന് ഒരു അരമണിക്കൂർ മുമ്പ് തന്നെ തേച്ച് പിടിപ്പിക്കുന്നതാണ് ഏറ്റവും നല്ലത്. അപ്പോൾ ഇത് നമ്മുടെ സ്കിന്നിനും ഒരുപാട് ഗുണം ചെയ്യും. നമ്മുടെ മുഖത്ത് നമ്മൾ തലയിൽ തേക്കുന്നതിൻ്റെ ഒപ്പം തന്നെ നമ്മൾ മുഖത്തും ഇത് തേച്ച് കൊടുക്കാം. മുഖത്ത് ഇത് തേച്ച് പിടിപ്പിക്കുക, എന്നിട്ട് നന്നായിട്ടൊന്ന് മസാജ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഒരു പ്രാവശ്യം തേച്ച് ഒരു 10 മിനിറ്റ് കഴിയുമ്പോൾ അത് ഉണങ്ങിയിട്ടുണ്ടാവും. അപ്പോൾ വീണ്ടും നമുക്ക് ഒന്നുകൂടിയും ഇതുപോലെ ഈ വെള്ളം തന്നെ ഒന്ന് തേച്ച് കൊടുത്തുകൊണ്ടിരിക്കുക. അങ്ങനെ 2-3 തവണ ആവർത്തിച്ച് തേച്ച് കൊടുക്കുക. ഇപ്പോൾ ഇതാ ഉലുവയൊക്കെ ഒന്ന് കുതിർന്ന് വന്നിട്ടുണ്ട്. ഒരു 3 മണിക്കൂറായിട്ടുണ്ട് ഞാൻ ഇതിനകത്ത് ഇട്ട് വെച്ചിട്ട്. അപ്പോഴേക്കും നമുക്ക് കുളിക്കാനുള്ള ടൈം ആവുമ്പോൾ അതിന് അരമണിക്കൂർ മുമ്പ് നമുക്കിത് തലയിലും മുഖത്തും തേച്ച് കൊടുക്കാം. അപ്പോൾ മുഖത്ത് നല്ല കറുത്ത കരിവാളിപ്പും കറുത്ത പാടുകളൊക്കെ ഉണ്ടെങ്കിൽ ഈ ഒരു വെള്ളം ഡെയിലി നമ്മൾ ഒരു 1-2 മാസം തേച്ച് കൊടുക്കുകയാണെങ്കിൽ നല്ല വ്യത്യാസം ഉണ്ടാവും. കരിവാളിപ്പും അതുപോലെയുള്ള കറുത്ത കഴുത്തിനുള്ള കറുത്ത പാടുകളും, മുഖത്ത് മാത്രമല്ല നമ്മുടെ ശരീരത്ത് സ്കിന്നിന് എവിടെയൊക്കെ പാടുകളുള്ള അവിടെയൊക്കെ നമുക്ക് ഇതേപോലെ 2-3 മാസമൊക്കെ തേച്ച് കൊടുത്തു കഴിഞ്ഞാൽ നല്ല വ്യത്യാസം കാണും. 1-2 പ്രാവശ്യം തേച്ചിട്ട് നമ്മൾ നിർത്തരുത്. കണ്ടിന്യൂസ് ആയിട്ട് ഒരു 3 മാസമൊക്കെ നമ്മൾ ഇതുപോലെ തേച്ച് കൊടുക്കണമെങ്കിൽ 10 പൈസ ചിലവില്ലാതെ തന്നെ നമുക്ക് നമ്മുടെ സ്കിന്നിനെ നാച്ചുറലായിട്ട് തന്നെ നല്ല ഗ്ലോ ആക്കി എടുക്കാൻ പറ്റും. അതുപോലെ തന്നെയാണ് മുടി കൊഴിച്ചിലിന് ഒരുപാട് നല്ലതാണ് കഞ്ഞിവെള്ളവും ഉലുവയും. അപ്പോൾ 1/2 മണിക്കൂർ മുമ്പ് നന്നായിട്ട് ഇത് തേച്ച് പിടിപ്പിക്കാം നമ്മുടെ തലയോട്ടിയിൽ. അപ്പോൾ നല്ല രീതിയിൽ തന്നെ അതിനകത്ത് പിടിച്ച ശേഷം മാത്രം കഴുകിക്കളയാം. എണ്ണ തേച്ച് കുളിക്കുന്നവരാണെങ്കിൽ എണ്ണ തേച്ച് കഴിഞ്ഞ ശേഷം മാത്രം ഇത് നമുക്ക് തലയിൽ തേച്ച് പിടിപ്പിക്കാം. വരണ്ട മുടിയൊക്കെ ഉള്ളവർ എണ്ണ തേച്ച ശേഷം മാത്രമാണ് ഇത് ഉപയോഗിക്കാവുള്ളൂ. ഇനി ഇത് തേച്ചിട്ട് വേറെ നമ്മൾ ഷാമ്പോ സോപ്പോ ഒന്നും ഉപയോഗിക്കേണ്ട, ഇത് തന്നെ ഉപയോഗിച്ച് നമുക്ക് തേച്ച് കളയാം. അതായത് കഞ്ഞിവെള്ളം ഉപയോഗിച്ച് തന്നെ നന്നായിട്ട് തലയൊട്ടി തേച്ച് കഴുകുകയാണെങ്കിൽ നമുക്ക് നല്ല വൃത്തിയായിട്ട് കിട്ടുകയും ചെയ്യും. ഷാമ്പു ഉപയോഗിച്ചതുപോലെയുള്ളൊരു ഗുണവും നമുക്ക് കിട്ടും. അപ്പോൾ മുടിക്ക് സ്കിന്നിനും നല്ലൊരു സൊല്യൂഷനാണ് ഇത്. ഇനി ഈ കഞ്ഞിവെള്ളം തന്നെ നമുക്ക് ഇതുപോലെ ഐസ് ക്യൂബ് ആക്കി എടുത്തിട്ട് നമുക്ക് മുഖത്തൊക്കെ മസാജ് ചെയ്യാൻ പറ്റും. അപ്പോൾ അതും നമ്മുടെ സ്കിന്നിന് നല്ലൊരു ഗ്ലോ തരാൻ വേണ്ടിയിട്ട് സഹായിക്കും. ഇതിലൊരുപാട് പോഷകങ്ങളുള്ളത് കൊണ്ടാണ് ഇത് എല്ലാ ഗുണങ്ങളും അടങ്ങിയിട്ടുള്ളത് കൊണ്ട് തന്നെയാണ് നമ്മൾ തലയിൽ മുഖത്തൊക്കെ ഇത് തേക്കുന്നത്. പണ്ട് കാലം മുതൽ എല്ലാവരും ഇങ്ങനെ ഈ കഞ്ഞിവെള്ളം ഉപയോഗിച്ചിട്ട് താളി ഉപയോഗിച്ച് തലമുടി കഴുകി കുളിക്കാറുണ്ട്. അത് പഴയ കാലമുള്ള ആളുകളൊക്കെയാണ് അങ്ങനെ ചെയ്യുന്നത്. ഇപ്പം എല്ലാവർക്കും അതൊന്നും അറിയില്ല. അപ്പോൾ ഇത് നമുക്ക് പൈസയൊന്നും ചിലവാകാതെ കിട്ടുന്ന ഒരു ക്ലെൻസിങ്ങും അതുപോലെ ഫേഷ്യൽ ചെയ്യുന്നതിനൊക്കെ പകരമായിട്ട് നമുക്ക് ഈ കഞ്ഞിവെള്ളം ഉപയോഗിച്ചാൽ മതിയാവും. പക്ഷേ ഇത് നമുക്ക് ഡെയിലി ചെയ്യണം. അതാണ് ഒട്ടും മുടങ്ങാതെ ഒരു 2-3 മാസം ചെയ്യുമ്പോഴാണ് നമ്മളുടെ ആ കറുത്ത പാടൊക്കെ ഒന്ന് പോയി കിട്ടുള്ളൂ. അപ്പോൾ ഒരു ദോഷവും ചെയ്യാത്ത ഈ ഒരു കഞ്ഞിവെള്ളം നമ്മളിനി കളയണ്ട. അതിന് മുമ്പ് നമുക്ക് ഇതേപോലെ കറുത്ത പാടുകളൊക്കെ ഉള്ളവരൊന്ന് ചെയ്ത് നോക്കാം. ഈ ഐസ് ക്യൂബ് ഓരോന്നെടുത്ത് നമുക്ക് മുഖത്തോ കയ്യിലോ കഴുത്തിലോ ഒക്കെ അങ്ങനെ മസാജ് ചെയ്ത് കൊടുത്താൽ മതി.
അപ്പോൾ ഇതുപോലെ ഉലുവ വെള്ളം, ഉലുവ ഇട്ടിട്ടുള്ള കഞ്ഞിവെള്ളവും സാധാരണ കഞ്ഞിവെള്ളമൊക്കെ ഇതുപോലെ ഉപയോഗിച്ച് നോക്കാം. ഇനി അടുത്തത് വെള്ള വസ്ത്രങ്ങൾക്ക് നല്ല കളറ് കിട്ടാനും ഇതേപോലെയുള്ള കറുത്ത പാടുകൾ കരിമ്പനൊക്കെ പോയി കിട്ടാനും നമുക്ക് എങ്ങനെ നാച്ചുറലായിട്ട് ചെയ്യാമെന്നുള്ളതാണ്. അപ്പോൾ കളർ ഡ്രസ്സുകളിലൊക്കെ ഇതേപോലെ കളറായി കഴിഞ്ഞാൽ നമുക്ക് ബ്ലീച്ചൊന്നും ഉപയോഗിക്കാൻ പറ്റില്ല, വൈറ്റ് മാത്രമാണെങ്കിൽ നമുക്ക് ബ്ലീച്ച് ഉപയോഗിക്കാം. ഈ ഒരു ടവലിൽ കരിമ്പൻ കയറിയിട്ടുണ്ട്, അപ്പോൾ നമ്മൾ വെള്ളം ഒഴിക്കുമ്പോഴാണ് നമുക്കത് കാണാൻ പറ്റുള്ളൂ. അപ്പോൾ ഇങ്ങനെയുള്ള കളറ് ഉള്ള ഡ്രസ്സുകൾ നമുക്ക് ബ്ലീച്ചിലിടാൻ പറ്റാത്ത ഡ്രസ്സുകൾക്കൊക്കെ നമുക്ക് ഈ ഒരു കളയുന്ന ഈ ഒരു കഞ്ഞിവെള്ളം മതിയാകും. അപ്പോൾ ഈ ഒരു കഞ്ഞിവെള്ളം കൊണ്ട് നമ്മൾ എങ്ങനെ കരിമ്പം കളയാം അല്ലെങ്കിൽ വെള്ള വസ്ത്രങ്ങൾക്ക് നല്ല കളറ് കിട്ടാം എന്നുള്ളതാണ് ഇനി അടുത്തൊരു വീഡിയോ. അപ്പോൾ നമ്മുടെ യൂണിഫോം, കുട്ടികളുടെ യൂണിഫോമിൻ്റെ ഷർട്ടൊക്കെ വൈറ്റ് എപ്പോഴും ഉപയോഗിക്കുന്നതുകൊണ്ട് കളറൊക്കെ പോയിട്ടുണ്ടാകും. അപ്പോൾ അതൊക്കെ കഴുകണമെങ്കിൽ, നല്ല വെള്ള കളറ് കിട്ടുന്നെങ്കിൽ ഇങ്ങനെയൊന്ന് ചെയ്ത് നോക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ കഞ്ഞിവെള്ളം എടുത്തിട്ടുണ്ട്. അപ്പോൾ നല്ല പാത്രത്തിലേക്കൊന്നും ഒഴിക്കണ്ട, നമ്മൾ ഉപയോഗിക്കാത്ത അധികം ഉപയോഗിക്കാത്തൊരു പാത്രമാണ് ഇതിന് വേണ്ടത്. കാരണം അത് നമ്മൾ കളറ് കറുത്ത പാട് വരാനായിട്ട് ചാൻസ് ഉണ്ട്. ഈ ഒരു കഞ്ഞിവെള്ളത്തിലേക്ക് ഞാൻ ഒരു സ്പൂണ് സോപ്പ് പൊടിയാണ് ഇട്ട് കൊടുത്തത്. പിന്നെ നമുക്ക് സോഡാപ്പൊടി അല്ലെങ്കിൽ ബേക്കിംഗ് സോഡയും ഇട്ട് കൊടുക്കാം. ഞാനിവിടെ സോപ്പ് പൊടി മാത്രമേ ഇട്ടിട്ടുള്ളൂ, ബേക്കിംഗ് സോഡ കൂടി ഇടുകയാണെങ്കിൽ നല്ല പെട്ടെന്ന് തന്നെ നമുക്ക് നല്ല കളർ കിട്ടും. അപ്പോൾ ഇനി ഇത് നന്നായിട്ടൊന്ന് ഇളക്കിയ ശേഷം നമുക്കിതൊന്ന് തിളപ്പിച്ചെടുക്കാം. അപ്പോൾ ആ കഞ്ഞിവെള്ളത്തിലേക്ക് സോപ്പ് പൊടി ഇട്ടപ്പോൾ തന്നെ ഒരു കളർ വ്യത്യാസം നമുക്ക് കാണാൻ പറ്റും. അതാ സോപ്പ് പൊടി ഇട്ടപ്പോൾ ഉള്ളൊരു കളറാണ്. ഇനി ഇതിലേക്ക് നമുക്ക് ഏതൊക്കെ തുണികളാണോ കളറ് വേണ്ടത് ആ തുണികൾ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നമുക്കിത് സ്റ്റൗവിലേക്ക് വയ്ക്കാം. അപ്പോൾ ഇതിലേക്ക് നമുക്ക് ആവശ്യമുള്ള ഏതൊക്കെ തുണികളാണോ നമുക്ക് ഇട്ട് കൊടുക്കുക. അപ്പോൾ ഞാനൊരു വേറൊരു ബനിയനും കൂടി ഇട്ട് കൊടുക്കേണ്ടത്, ഇതിൽ കറിയൊന്നുമില്ല, പക്ഷേ ഇതിനൊരു കളറ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുത്തത്. രണ്ടും കൂടി നന്നായിട്ട് തിളച്ച് വരണം. അപ്പോൾ തിളച്ച് കഴിഞ്ഞിട്ട് ഇതിലേക്ക് ഇടുന്നേക്കാളും നല്ലത് ഇതിൻ്റെ കൂടെ ഇത് തിളക്കുന്നതാണ്. അപ്പോൾ തുണികൾ ഏതൊക്കെയാണോ അത് ഇതിനൊപ്പം തന്നെ വെച്ചിട്ട് തിളപ്പിച്ചെടുക്കണം. ഇപ്പോൾ തിളച്ച് വരണുണ്ട്. അപ്പോൾ ഇങ്ങനെ തിളച്ച് വരുമ്പോൾ നമ്മുടെ വെള്ള ഡ്രസ്സുകൾക്കൊക്കെ ഒരു കളറ് കിട്ടാനും ഒരു തിളക്കം കിട്ടാനും ഒക്കെ നല്ലതാണ്. അപ്പോൾ നിങ്ങൾ ഇതുപോലെ ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് ചെയ്ത് നോക്കുക. പണ്ടത്തെ ആളുകൾ എല്ലാവരും വെള്ള ഡ്രസ്സിന് കളറ് കിട്ടാനും ഇതേപോലെ തിളപ്പിച്ചിട്ടൊക്കെ ഉപയോഗിക്കാറുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള തുണികൾക്കൊക്കെ നല്ല കളറായിരിക്കും. അപ്പോൾ നിങ്ങളിങ്ങനെ ചെയ്ത് നോക്കിയിട്ടില്ലെങ്കിൽ ചെയ്ത് നോക്കുക. അപ്പോൾ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും അതുപോലെ തന്നെ ഷെയർ ചെയ്യാനും മറക്കല്ലേ. പിന്നെ നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണം. അപ്പോൾ ഇത് തിളച്ചിട്ടുണ്ട്, ഇനിയിത് ഞാൻ ഓഫ് ചെയ്തിട്ട് ഇനി ഇത് നമുക്ക് ഇതിനകത്ത് ചൂടാറുന്ന വരെ വെച്ചേക്കാം. അപ്പോൾ ഇങ്ങനെ വെച്ചേക്കുമ്പോൾ നമ്മുടെ ചരുവത്തിൻ്റെ കളറൊക്കെ പോകാൻ സാധ്യതയുണ്ട്, കറുത്ത കളറായിട്ട് വരും ആ സോപ്പ് പൊടിയൊക്കെ ഇട്ടേക്കുന്നതുകൊണ്ട്. അപ്പോൾ അതുകൊണ്ട് നല്ല പാത്രങ്ങളൊന്നും ഇതിന് വേണ്ടിയിട്ട് നിങ്ങൾ എടുക്കരുത്. അപ്പോൾ ഞാൻ കരിമ്പനുള്ള ആ ഒരു ടവല് ഒന്ന് നോക്കുകയാണ്. മറ്റേ ബനിയൻ ഞാൻ കുറച്ച് മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിനകത്ത് ഈ കളറുള്ളത് കൊണ്ട് നമുക്ക് ബ്ലീച്ചൊന്നും ഉപയോഗിക്കാൻ പറ്റാത്തതുകൊണ്ടാണ് ഞാൻ ഈ ഒരു ഐഡിയ ചെയ്തത്. പക്ഷെ അത് നന്നായിട്ട് വർക്കൗട്ടായി. കാരണം ഒരുപാട് കറുത്ത പാടൊക്കെ ഉണ്ടായിരുന്നത് ആ തിളപ്പിച്ചപ്പോൾ തന്നെ ആ ഒരു പാടൊക്കെ നന്നായിട്ട് പോയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ കുറച്ച് ചെറുതായിട്ടൊക്കെ ഉണ്ടെങ്കിൽ ഇതേപോലെ ഒരു ബ്രഷ് വെച്ചിട്ടൊന്ന് ഉരച്ചാൽ മതിയാകും. അപ്പോൾ ഇതൊരു കുറച്ച് കട്ടിയുള്ള ടവലായതുകൊണ്ട് ഒന്ന് ഞാനൊന്ന് ഉരച്ച് കഴുകണമെന്നേ ഉള്ളൂ. അപ്പോൾ കട്ടിയില്ലാത്ത തുണിയൊക്കെ ആണെങ്കിൽ തിളപ്പിക്കുമ്പോൾ തന്നെ അതിൻ്റെ ആ ഒരു കറുത്ത പാടൊക്കെ പോയിക്കോളും. ഇനി അഥവാ പോകാത്ത ഉണ്ടെങ്കിൽ കുറച്ച് സോഡാപ്പൊടി ഉപയോഗിച്ചിട്ട് ഒന്ന് ബ്രഷ് വെച്ചൊന്ന് തേച്ച് കഴുകിയാൽ മതിയാവും. അപ്പോൾ നമ്മുടെ ടവലിന് നല്ല കളർ വന്നിട്ടുണ്ട്. ഇനി ഇത് ഉണങ്ങിക്കഴിഞ്ഞിട്ട് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഇതാ നന്നായിട്ട് ഉണങ്ങിയിട്ടുണ്ട്, നല്ല കളർ വന്നിട്ടുണ്ട്, വൈറ്റ് നല്ല കളറുമായി. അതുപോലെ തന്നെ ആ ഒരു കരിമ്പൻ്റെ പാടൊക്കെ പോയിട്ട് നല്ല വെളുത്ത കളറായിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ നിങ്ങൾ ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് ചെയ്ത് നോക്കുക. അപ്പോൾ ബ്ലീച്ചൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് തോർത്തൊക്കെ ആണെങ്കിൽ വൈറ്റ് മാത്രമുള്ളപ്പോൾ നമുക്ക് ബ്ലീച്ച് ഇടാം. ഇതിനിപ്പോൾ കളറുള്ളതുകൊണ്ടാണ് അങ്ങനെ ബ്ലീച്ച് ഇടാതിരുന്നത്. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമാണെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമ്മൾ കളയാൻ വെച്ചിട്ടുള്ള ഈ കഞ്ഞിവെള്ളം കൊണ്ട് ഒരുപാട് ഗുണങ്ങളുണ്ടെന്ന് നമുക്ക് കുറേ പേർക്കെങ്കിലും അറിയായിരിക്കാം. അപ്പോൾ അറിയാത്തവർക്കായിട്ടാണ്. അപ്പോൾ ഇൻഷാല്ലാ അടുത്തൊരു വീഡിയോയുമായിട്ട് വരാം. താങ്ക് യു, ബൈ.